പഠിക്കാതെ നല്ലത്. നീ നേരിട്ട് കൊടുത്തു കൊള്ളുക, എന്റെ കയ്യിൽ തന്നിവിടാ. ഞാൻ എന്താ കൊറിയർ സർവീസ് അതിരിക്കട്ടെ. നീ ഇവിടെ എന്തെടുക്കുകയാണോ? ഞാനേ പഠിക്കണിരുന്ന് വീട്ടിലിരുന്ന് പഠിക്കാനായിട്ട് അമ്മച്ചി സമ്മതിക്കല്ല. നീ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്ക, അവർക്ക് സീരിയല് കാണണോന്ന്. സീരിയല് നമ്മൾ അപ്പൊ നീ മിടുക്കന, സത്യം നീ സമർത്ഥനാണ്. നിന്നെ കാണുമ്പോഴേക്ക് കുഞ്ഞാപ്പൂവിനെയാണ് ഓർമ്മ വരുന്നത്. കുഞ്ഞാപ്പുവാണ് ചെയ്യും കുഞ്ഞാപ്പു. ഞാൻ പറഞ്ഞു തരാം, പണ്ട് ഞാൻ കാനഡയിലായിരിക്കുമ്പോഴാ. എന്തിന്റെ ഇടയില്? കാനഡയിലായിരിക്കുമ്പോഴ് അങ്ങനെ ഞാനോർത്ത് അച്ഛൻ എന്നൊക്കെ പറയുന്നേ. സിസ്റ്റർ പെട്രീഷ്യമായിട്ട് പോകുമ്പോഴ്. ദൈവമേ, സിസ്റ്റർ പെട്രീഷ്യമായിട്ട് പോയാ? സാത്താനെ, സിസ്റ്റർ പെട്രീഷ്യമായിട്ട് തിരുവോരങ്ങളിലൂടെ നടക്കുമ്പോഴ്, നടക്കുമ്പോഴ് ഒരു കുഞ്ഞാപ്പൂവിനെ പരിചയപ്പെട്ടു. ആ കുഞ്ഞാപ്പു, കുഞ്ഞാപ്പു അതീവ ബുദ്ധിമാനായിരുന്നു, സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു. അല്ല, ഈ കുഞ്ഞാപ്പു അതീവ സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു എന്ന് പറയാൻ കാരണം എന്നാ? ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരു ദിവസം രാത്രി കുഞ്ഞാപ്പു ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ വളരെ ഭീകരമായ, അല്ലെങ്കിൽ വളരെ ഭീമത്സമായ ഒരു സ്വപ്നം കുഞ്ഞാപ്പു കാണുകയുണ്ടായി. എന്ത് സ്വപ്നമാണോച്ചോ അവൻ കണ്ടത്? ജുറാസിക് പാർക്ക് സിനിമയിലെ ദിനോസർ കുഞ്ഞാപ്പുവിനെ പിടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അയ്യോ, എന്നിട്ട് എന്നാ ഇതിവൻ? അവൻ ബുദ്ധിമാനായിരുന്നു, സമർത്ഥനായിരുന്നു. അവനൊരു 3-3.5 മണിക്കൂറോളം ശ്വാസം മുടക്കി പിടിച്ചു കിടന്നു. അച്ഛൻ ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഞാൻ അവന്റെ ശവമടക്ക് കഴിഞ്ഞു വരുന്ന വഴിയാണ്. എടാ, ഒരു 3-3.5 മണിക്കൂറോളം ശ്വാസം മുടക്കി പിടിച്ചു കിടന്നാൽ കുഞ്ഞാപ്പു അല്ല വലിയ പോലെ. നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? ഇത് ടീച്ചർ പറഞ്ഞു മോഡേൺ ആർട്ട് വരച്ചുകൊണ്ട് ചെല്ലണോന്ന് പറഞ്ഞു. മോഡേൺ ആർട്ടോ? ഇത് എന്ത് മോഡേൺ ആർട്ടാണ് നീ വരച്ചിരിക്കുന്നത്? വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് പട്ടി റൊട്ടി തിന്നുന്ന പടവാ. പട്ടി റൊട്ടി തിന്നുന്ന പടവാ? എന്നിട്ട് റൊട്ടി എവിടെയടാ? പട്ടി തിന്ന. അപ്പൊ പട്ടി എവിടെയടാ? റൊട്ടി തിന്ന പട്ടി നിക്കോ. നീ മിടുക്കനാണ്. എന്തൊക്കെയാണ്? നീ ബുദ്ധിമാനാണെന്നല്ലേ പറഞ്ഞത്? നിന്നോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും. കുസൃതി ചോദ്യം. എന്റെ ഈ വലത് കൈയിൽ 1 ലക്ഷം രൂപയും, വലത് കയ്യിൽ 1 ലക്ഷം രൂപയും, ഇടത് കൈയിൽ കുറച്ച് അറിവും വെച്ചാൽ നീ അതിൽ ഏത് തിരഞ്ഞെടുക്കും? സംശയം എന്താ? വലത് കയ്യിൽ ഇരിക്കുന്ന 1 ലക്ഷം രൂപ എടുക്കും ഞാൻ. അതാണ് നീ മണ്ടനാണെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ എന്റെ ഇടത് കയ്യിൽ ഇരിക്കുന്ന അറിവേ എടുക്കൂ. അറിവേ എടുക്കുള്ളൂ. അത് അച്ഛനില്ലാത്തത് അച്ഛനെടുത്ത്, എനിക്കില്ലാത്ത ഞാനും എടുത്ത്, അത്ര വിചാരിച്ചാ മതി. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ പോട്ടെ, അത് വിട്ടുകളാ, വിട്ടുകളയാ. നിന്നോട് നീ പഠിക്കുന്ന പാഠത്തിലെ കുറച്ച് വിഷയങ്ങളെ പറ്റി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം ഞാൻ പറയും, നീ തന്നെ പറയണം. ആ, ഒന്നാമത്തെ ചോദ്യം. ചോദ്യം, പാമ്പിന്റെ 5 പര്യായങ്ങൾ പറയുക. പാമ്പിന്റെ 5 പര്യായം പറഞ്ഞു പിടിച്ചോട്ടാ. എന്റെ അപ്പച്ചൻ, പിന്നെ അപ്പുറത്തെ രാഘവൻ ചേട്ടൻ, തങ്കപ്പ ചേട്ടൻ, ദിനേശ് ചേട്ടൻ, സുമേഷ് ചേട്ടൻ, ഇവരൊക്കെ പാമ്പാന്നോടാ. ഇവരൊക്കെ 6 മണി കഴിഞ്ഞാ പാമ്പാ. സ്കൂള് വിട്ടാ ഞാനും പാമ്പാ. അർത്ഥവേ, അത് പോട്ടെ. വേറൊരു ചോദ്യം. വേറെ ചോദ്യം, വാസ്കോടിക്കാമ എന്ന് കേട്ടിട്ടുണ്ടോ? വാസ്കോടിക്കാമ കോഴിക്കോട് വന്ന് കാലുകുത്താനുണ്ടായ കാരണം എന്താണ്? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അച്ഛോ, ഒരു സ്ഥലത്ത് വന്ന് എങ്ങനെ ആ കയ്യും കുത്തി ഇറങ്ങുന്നത്? അതുകൊണ്ട് അവര്. നീ ആയിരുന്നെങ്കിൽ ഇവിടെ തലയും കുത്തി ഇറങ്ങി. ഏതായാലും നമുക്ക് ദൈവം നമുക്ക് ഓരോരോ അവയവങ്ങൾ തന്നിട്ടുണ്ട്. സത്യം. ഇപ്പൊ ഉദാഹരണത്തിന്, ദൈവം നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് എന്തിനാണ്? മൂക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? ചെവി തന്നിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് പൊക്കിള് തന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ അച്ഛനെ കുറിച്ച് ഇത്ര ഇങ്ങനല്ല വിചാരിച്ചോ? വെറുതെ അല്ല, നാട്ടുകാർ മുഴുവൻ അച്ഛനെ വികാരി അച്ഛാ വികാരി അച്ഛാ എന്ന് വിളിക്കുന്നു. ഇതിനാണ് നീ ഇവിടെ എന്നിട്ട് കുറവാന വിളിച്ചത്? പിന്നെ അച്ഛൻ എന്നാ വിചാരിച്ച? നീയേ, നീ വെറുതെ ഇല്ലടാ നിന്നെ ഇങ്ങനെ പോരുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. സ്ത്രീലിംഗം പറയുക. സ്ത്രീലിംഗം പറയുക കേട്ടല്ലോ. ഞാനൊരു സ്ത്രീലിംഗം പറയുമ്പോ നീ ഒരു പുല്ലിംഗം പറയണം. നീ ഒരു പുല്ലിംഗം പറയുമ്പോ ഞാനൊരു സ്ത്രീലിംഗം പറയും. മനസ്സിലായല്ലോ. ഒന്നാമത്തെ ചോദ്യം, കള്ളൻ. കുള്ളൻ. എടാ, കള്ളൻ എന്ന് പറയുമ്പോ ഒരു വള്ളിയിട്ട് കള്ളി എന്ന് വേണം പറയണം. വള്ളി വേണം. നാലേ സ്ത്രീലിംഗമാവുള്ളൂ. നാലേ സ്ത്രീലിംഗമാവുള്ളൂ. പറഞ്ഞു. മനസ്സിലായല്ലോ.
അങ്ങനെയാണെങ്കിൽ ആന ആനി വള്ളി 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 എടാ സാത്താനെ ആന എന്ന് പറയുമ്പോൾ അതിന് വള്ളി ചേർക്കരുത് വള്ളി ചേർക്കരുത് മുമ്പിൽ ഒരു പിടി ചേർക്കണം പിടിയാന പിടി ചേർക്കണം അയ്യോ ആ പറഞ്ഞു മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ അച്ഛൻ പിടിയാണ് ഇവിടെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ നിർത്തി എന്തൊക്കെയാണെങ്കിൽ നിനക്ക് സ്കൂൾ ആനിവേഴ്സറി ഒക്കെ അല്ലേ വരുന്നത് അയ്യോ അത് പറയാൻ മറന്നുപോയി സ്കൂൾ ആനിവേഴ്സറി ഞാൻ ഒരുപാട് മത്സരത്തിലൊക്കെ പങ്കെടുക്കും എന്തൊക്കെ മത്സരത്തിൽ നീ പങ്കെടുക്കും ഞാൻ ഒരുപാട് മിമിക്രി കാണിക്കും മിമിക്രി കാണിക്കും കഥ പറയും മിമിക്രി കാണിക്കും നീ എനിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മിമിക്രി ഇവിടെ കാണിക്കാമോ മിമിക്രി മോഹൻലാൽ 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 മോഹൻലാലിനെ നീ ഒന്ന് അവതരിപ്പിച്ച് ആക്ഷൻ ആക്ഷൻ ഓക്കേ കൊള്ളാം വരവൊക്കെ കൊള്ളാം ഒറ്റങ്ങട് ഒരു സംശയമുണ്ട് എന്താണ് ഇതെന്താടാ ഏ മാത്രം ഉള്ളു ഡയലോഗ് പഠിച്ചിട്ടില്ല സുരേഷ് ബോബി എന്നാ സുരേഷ് ബോബി ഒന്ന് ചെയ് സുരേഷ് ആക്ഷൻ അച്ഛൻ ഇത്രയുള്ള എന്താണ് നീ പറയുന്നത് അച്ഛൻ തുള്ളി ഇപ്പൊ ഞാനും തുള്ളി എടാ തുള്ളൽ എന്റെ വീക്ക്നെസ് ആണ് നിനക്ക് അറിഞ്ഞുകൂടെ പാട്ട് കേട്ട അച്ഛൻ തുള്ളു അല്ലേ തുള്ളു അത് നിനക്ക് അറിയാൻ പറ്റില്ല വേറെ നല്ല മിമിക്രി വല്ലവരുണ്ടോ എടാ ശബ്ദമുണ്ടാക്ക് എടാ ശബ്ദമുണ്ടാക്ക എന്റെ കർത്താവ് നീ മുട്ടനാടാ മുട്ടനാട് അതിരിക്കട്ടെ എന്തൊക്കെയാണ് കഥ പറയാമോ കഥ കഥ ഒരു കഥ എന്ന് പറഞ്ഞു ഒരു കഥ പറയട്ടെ കഥ നമസ്കാരം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ കഥയുടെ പേരാണ് സ്ഥലം ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട് അപ്പൊ അതിന്റെ അപ്പുറത്ത് സ്ഥലത്ത് വേറൊരു സ്ഥലമുണ്ട് വേറെ സ്ഥലത്ത് നിന്ന് കുറെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് നിന്നും കൂടി വേറെ കുറച്ച് ആൾക്കാർ സ്ഥലം മേടിക്കാൻ വേണ്ടി വരും അപ്പൊ ഈ സ്ഥലം കണ്ടപ്പോ അവർക്ക് നോക്കിയപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് എനിക്ക് പോകാൻ കുറച്ചുകൂടി സമയമുണ്ട് എന്നെ കൊണ്ടേ പോവുള്ളൂ അതുവരെ നമുക്ക് കടങ്കഥ പറഞ്ഞു കളിക്കാം കടങ്കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാനൊരു കടങ്കഥ പറയാം ശ്രദ്ധിച്ചു കേട്ടോ നെട്ടില്ല വട്ടയില അയ്യോ എനിക്കറിയായിരുന്ന ചോദ്യമായിരുന്നു ഞെട്ടില്ല ഞെട്ടില്ല ക്ലൂ അല്ല ഉണ്ടോ ക്ലൂ ക്ലൂ ഞെട്ടില്ല വട്ടയില വട്ടത്തിലിരിക്കും വട്ടത്തിരിക്കും സാത്താൻ പൊറോട്ടയല്ല പിന്നെ കുറച്ചുകൂടി കനം കുറഞ്ഞത് കനം കുറഞ്ഞ ദോശ പോട്ടെ നമ്മള് സദ്യ ഒന്നുമില്ല സദ്യ 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 ഇങ്ങനെ ഉണ്ണുമ്പോ അതിന്റെ ഈ അറ്റത്ത് അറ്റത്തിരിക്കണത് നമ്മള് പായസത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് പോട്ടെ അത് പോട്ടെ കാറ്റ് വന്നു കഴിഞ്ഞാ പറന്നത് പറന്ന് കിളി 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 എല്ലാം പോട്ടെ എല്ലാം പോട്ടെ നല്ലൊരു ക്ലൂ ഞാൻ തരാം ആദ്യത്തെ അക്ഷരം പാ ആദ്യത്തെ അക്ഷരം പാ അവസാനത്തെ അക്ഷരം ടം ഇങ്ങോട്ട് ചോദിച്ചില്ലേ ഞാനൊരു വാക്ക് പറയാം അത് അച്ഛൻ ആ പുസ്തകത്തിൽ എനിക്ക് എഴുതി തരണം ഈ പുസ്തകത്തിൽ ഞാൻ നിനക്ക് എഴുതി തരാം അക്ഷര തെറ്റില്ലാണ്ട് എഴുതി തരണം എഴുതി തരും തന്നില്ലെങ്കിൽ എനിക്ക് എന്ത് തരും തന്നില്ല നിനക്ക് എന്താണ് വേണ്ടത് എന്താ വേണ്ടെന്ന് വെച്ചാ അച്ഛന് ഈ ലോഹയുടെ അടിയിട്ടിരിക്കുന്ന പാന്റ് എനിക്ക് എഴുതി തന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഈ ലോഹയുടെ അടിയിട്ടിരിക്കുന്ന പാന്റ് ഇതിനെ കൂരി തരും സമ്മതിച്ചില്ല സമ്മതിച്ചു എന്നാ എഴുതിക്കോ ഓക്കെ പറഞ്ഞു രാമൻ ഒരു കൃഷിക്കാരനായിരുന്നു കൃഷിക്കാരനായിരുന്നു അയാൾ ദിവസവും തന്റെ കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു ഒരു ദിവസം കാള നടക്കാതെ
നടക്കാതെ വന്നപ്പോൾ തന്റെ കയ്യിലിരുന്ന ചാട്ടപാറ കൊണ്ട് കാളയുടെ മുഖത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു അടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ശ്രദ്ധിച്ചെഴുതണം അക്ഷര സ്ഫുടതയോട് അക്ഷര തെറ്റില്ലാണ്ട് എഴുതണം അടിച്ചുകൊണ്ട് പറഞ്ഞു നടകാളെ എഴുതാൻ മലയാള അക്ഷരം ഞാൻ പറഞ്ഞത് എന്തൊരു ചൂടാണെന്റെ അമ്മോ ഇത്ര